അയ്യോ അമ്മ വരുന്നുണ്ട്. എന്റെ പോക്കറ്റിലെ എല്ലാരും വന്നോ. ഈശ്വരളെ അമ്മ വന്നു. ആ എന്തൊക്കെ ഐശ്വര്യപിള്ളെ വിശേഷങ്ങൾ? ഉത്തരവ് വിശേഷങ്ങളായിട്ട് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. ഹോട്ടലിലെ ചാപ്പാടൊക്കെ എങ്ങനെയിരുന്നു? പരമ സുഖമായിരുന്നു. സുഖമോ? സുഖം എന്ന് വെച്ചാ പിന്നെ വയറ്റിളക്കം പിടിച്ച് നാശമായി പോയി. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അത് ഞാൻ ചോദിക്കാമല്ലോ. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അമ്മ ഫോൺ ചെയ്തന്ന് തന്നെ ആ ജോലി എടുത്തു. ഗുഡ്. ഇതൊക്കെ തുറച്ചിട്ട് ഒരുപാട് ദിവസമായി തോന്നുന്നല്ലോ ഈശ്വരപിള്ളെ. ഉത്തരവ് കാലത്തും വൈകിട്ടും തുറക്കുന്നുണ്ടായിരുന്നേ. ഉത്തരവ്. ഈ അടുക്കളയിൽ പാചകം ചെയ്ത ലക്ഷണം ഉണ്ടല്ലോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഓരോ കാപ്പി ഉണ്ടായി കുടിക്കുമായിരുന്നു. കടയിലെ കാപ്പി എന്ന് പറഞ്ഞാൽ കഷായമല്ലേ കൊച്ചമ്മേ? കഷായം കാപ്പി മാത്രമല്ലല്ലോ ഈശ്വരപിള്ളെ, ഇവിടെ വേറെന്തൊക്കെയോ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഒന്ന് രണ്ടു ദിവസം കഞ്ഞി വെച്ചല്ലേ? അതെ അതെ അതെ, കഞ്ഞി കഞ്ഞിക്കറി. എനിക്ക് വയറ്റിൽ അസുഖം ഉണ്ടായപ്പോ മറന്നത്. അതെ 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 അതെ, ഈശ്വരപിള്ള ആ കാര്യം അങ്ങ് മറന്നുപോയി. ശരി ശരി, ഈശ്വരപിള്ള ഗോമതിയുടെ വീട്ടിൽ ചെന്ന് ജോലിക്ക് വരാൻ പറഞ്ഞേക്കും. ഉത്തരവ്. കുഞ്ഞെ, ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അതൊന്നും സാരമില്ല ഈശ്വരമുള്ള ചേട്ടാ. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടാ കൊച്ചമ്മ പോയത്. അതെയോ? പിന്നില്ലേ, എന്നിട്ട് ഈശ്വരമുള്ള ചേട്ടൻ എവിടെയായിരുന്നു? എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ കൊച്ചമ്മ. ഈ വിവരം അറിഞ്ഞ എന്റെ ആഫീസ് പൂട്ടും. അതൊന്നും കുഴപ്പമില്ല. പാല് വേണ്ട, എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല. ഞാൻ ചെല്ലുമ്പോ കിടപ്പായിരുന്നേ. ഈശ്വരപിള്ളേ. ഉത്തരവ്. അപ്പുറത്തെ വീട്ടിൽ ഏതാ ഒരു പെൺകുട്ടി? അത് നമ്മുടെ അമ്മു. അവൾ കൊച്ചുകുട്ടിയല്ലേ, ഇത് വേറെ ഒരുത്തി. അത് ഏതൊരുത്തി? അമ്മുവിനെ കൂടാതെ അവിടെ വേറൊരു പെൺകുട്ടി ഉണ്ടോ? പിന്നെ ഇല്ലേ. അതാര്? മീനാക്ഷി അമ്മ. അതല്ല ചോദിച്ചത്, വേറെ ഏതെങ്കിലും പെൺകുട്ടി അവിടെ ഉണ്ടാന്ന്. ഈശ്വരപിള്ള കണ്ടിട്ടില്ലേ? ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ലേ? ഇല്ലേ. കാലത്ത് നീ കൈ കാണിച്ചത് അമ്മ കണ്ടെന്ന് തോന്നു. അയ്യോ പേടിക്കണ്ട, എന്നായാലും അവരിത് അറിയണല്ലോ. എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനാണ്. ഒരു കാലത്തും എന്റെ ആഗ്രഹത്തിന് അവരെതിരെ നിൽക്കില്ല. എന്നെ അവിടുന്ന് പറഞ്ഞു വരുമ്പോ എനിക്കൊരു കത്ത് തന്നിരുന്നു, അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എനിക്കൊരു ജോലി കിട്ടി. അതിന് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നാണ്. പറഞ്ഞു വിടാൻ നിങ്ങൾ ഇവിടെയായിരുന്നു? അമ്മ പോയതിനു ശേഷം ഞാനല്ലേ സാറിന് അരിവെച്ചു കൊടുത്തത്.
എനിക്കറിയപ്പൊന്നും വലിയ നിശ്ചയമില്ലായിരുന്നു. പിന്നെ അങ്ങേ വീട്ടിലെ കൊച്ചു ഒന്ന് സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങേ വീട്ടിലെ ഏത് കൊച്ച്? ഗീത കുഞ്ഞ്. സാറിന്റെ ഓഫീസിലെ സ്റ്റെനോയ. എന്നും വന്ന് കറി വെച്ച് തരുമായിരുന്നു. കറി എന്ന് പറഞ്ഞാ എന്ത് കറിയാ? ഉഗ്രം കറി. ആ കറിയിലല്ലേ സാറ് വീണുപോയത്? ഓഹോ, സാർ എപ്പോ വരും? അവൻ വരാൻ വൈകും. നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സുഗുണേന്ദ്രൻ. ഇനി ഒരിക്കൽ സാർ ഉള്ളപ്പോ വരാം. ജോലി കിട്ടിയ കാര്യം പ്രത്യേകം പറയാം. എന്റെ പൊന്നു കൊച്ചമ്മേ. നോ, അവനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. താൻ ഇവിടെ ഉണ്ടല്ലോ എന്ന ധൈര്യമായിരുന്നു എനിക്ക്. പക്ഷെ അവനെ അവന്റെ വഴിക്ക് വിട്ടിട്ട് താൻ പോയി. താൻ ചെയ്ത എന്താണെന്ന് അറിയാമോ? വിശ്വാസ വഞ്ചന. കൊച്ചമ്മേ, ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്നു. ശ്രദ്ധിച്ചു പോരുത്. ഇനി തന്നെ ഇവിടെ വേണ്ട. തെറ്റിയെടുത്തോണ്ട് പോയിക്കോ. എല്ലാം കാണാൻ മുഖങ്ങൾ കാണുന്നുണ്ടല്ലോ. വരണം വരണം. അമ്മു, ആ കസേര ഇങ്ങോട്ട് എടുത്തില്ല. കാറിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഓടി വന്ന് വിശേഷങ്ങൾ ചോദിക്കാനും മറ്റും എനിക്ക് പറ്റിയില്ലല്ലോ. ഇരുന്നാട്ടെ. കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ട് വരികയല്ലേ. എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് മീനാക്ഷി അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എനിക്കെന്ത് വിശേഷം? എന്നെ ദൈവം ഇരുത്തിക്കളഞ്ഞില്ലേ? അതൊക്കെ ആരും ഞാൻ നോക്കുന്നത്. പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയെ ഇവിടെ കണ്ടതുപോലെ തോന്നി. ആരാത്? ഗീതയായിരിക്കും. അവൾ ആഫീസിൽ പോയിരിക്കുക. അവിടുത്തെ കുഞ്ഞിന്റെ ആഫീസിലെ സ്റ്റെനോയാ. ഇവിടെ എങ്ങനെ വന്നു? അവൾ എന്റെ ഇളയ സഹോദരന്റെ മകളല്ലേ. ഓഹോ, അങ്ങനെയാണോ? അവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ മാത്രമേ ഉള്ളൂ. അവനൊന്നും ഒട്ടാരക്കരയാ. കൊട്ടാരക്കര കോടതിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ടല്ലോ. അവിടെ ഏത് ഭാഗത്തായിട്ടാ? പുലമൻ ജംഗ്ഷനിൽ തന്നെയാ. കൊച്ചുകൊല അച്ഛൻ വന്നായിരുന്നു പറഞ്ഞ ആരും അറിയും. ഒരു യു പി സ്കൂൾ അധ്യാപകനായിരുന്നു. ഇപ്പൊ പെൻഷനായി. ഓഹോ. ആരാ? കൊട്ടാരക്കരയിൽ നിന്നാണ്. എന്ത് വേണം? ഉടനെ ഇവിടെ എത്താൻ ഒരു കത്തുണ്ടായിരുന്നു. കത്ത് കിട്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരിക. ഐ സി. ആ, ഗോമതി മാർക്കറ്റിൽ പോയിട്ട് വരൂ. വരൂ. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ കൊച്ചുവിളയിൽ അച്യുതൻ നായർ അല്ലേ? അതെന്റെ വിലാസമാണ്. എഴുതിയത് ഞാനാണ്. ഉടനെ വരണമെന്ന് എഴുതിയിരുന്നു. എന്തിനാണാവോ? നിങ്ങളുടെ മകളെ അടുത്ത വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ. എന്റെ മകൻ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും. മനസ്സിലായില്ലല്ലോ. മകൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ വേറെ മാർഗം നോക്കണം. എന്റെ മകനെ കയ്യിലെടുത്തിട്ടാണെങ്കിൽ അത് നടക്കില്ല. ഇപ്പൊ ഒട്ടും മനസ്സിലായില്ല. അവളെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. എന്റെ മകന്റെ ഓഫീസിൽ ജോലി ചെയ്യാനും ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ അവൾ താമസിക്കുന്നത് അവളുടെ അപ്പച്ചയുടെ വീട്ടിലാണ്. ജോലി ചെയ്യുന്നത് സർക്കാർ ഓഫീസിൽ. ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങളുടെ സമ്മതം ആവശ്യമാണോ? ഇക്കാരം പറയരുത്. എന്റെ മകന്റെ നേരെ കയ്യും കലാശവും കാണിക്കുന്ന ഒരുത്തി എന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ താമസിക്കാനോ അവന്റെ ഓഫീസിൽ ജോലി ചെയ്യാനോ പാടില്ല. കയ്യും കലാശവും കാണിച്ചെന്നോ? ഞാൻ കണ്ട ആരുമാണ് പറഞ്ഞത്. ആരും പറഞ്ഞറിഞ്ഞല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അവളെ അങ്ങനെയല്ല വളർത്തിയത്. താൻ വളർത്തിയതിന്റെ വിശേഷമാണ് ഇപ്പൊ പറഞ്ഞത്. കണ്ട തേവിടിച്ചോളൊന്നും എന്റെ മകനെ വലവിശി പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ പറ്റി ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ അന്തസ്സിന് ചേർന്നതായിരിക്കും. പക്ഷെ എന്റെ അന്തസ്സിന് ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. തന്റെ ഒരു അന്തസ് വരുന്ന ഒരു യു പി സ്കൂൾ അധ്യാപകൻ എന്താ വേണോ അന്തസ്? നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം ശിക്ഷിക്കലായിരുന്നു നിങ്ങളുടെ തൊഴിൽ. ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ഒരു വിജ്ഞാനകോശം അല്ല പഠിപ്പിക്കുന്ന ആളിനെ വിജ്ഞാനകോശം എന്നല്ല പറയുന്നത്, അധ്യാപകനെന്നാ. ഒരു അധ്യാപകനായ എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം. എന്നിട്ടും ഞാൻ സംസാരിക്കാത്തതുകൊണ്ടാണെന്ന് അറിയാമോ? പ്രാണഭയം കൊണ്ട്. വിവരദോഷം പറയാതെ തോന്നുന്നവരെ പെമ്പറിനോ കുറെ കൂടി ബഹുമാനപൂർവ്വം സംബോധന ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചു പറയില്ല. വരട്ടെ.